നമസ്കാരം. കേരള ബിൽഡിംഗ് റൂൾ 2019 പ്രകാരം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഈ വീഡിയോയുടെ പാർട്ട് വണ്ണിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. പാർട്ട് വൺ കാണാത്തവർ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയിൽ കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ നൽകേണ്ട ആക്സസ് വിഡ്ത്, പാർക്കിംഗ് സ്പേസസ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസസ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കാൽക്കുലേഷൻ, സ്റ്റെയർകേസസ്, പ്രൊവിഷൻ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എൽഡർലി ആൻഡ് ചിൽഡ്രൻ എന്നീ വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ നൽകേണ്ട ആക്സസ് വിഡ്ത് എത്രയാണെന്ന് നോക്കാം. ആക്സസ് വിഡ്ത് നമ്മുടെ ബിൽട്ടപ്പ് ഏരിയയെ അനുസരിച്ചിരിക്കും. ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയ 200 മീറ്റർ സ്ക്വയർ വരെയാണെങ്കിൽ ആക്സസ് വിഡ്ത് 1.5 മീറ്റർ നൽകിയാൽ മതി. ബിൽട്ടപ്പ് ഏരിയ 200 മീറ്റർ സ്ക്വയറിനും 1500 മീറ്റർ സ്ക്വയറിനും ഇടയിലാണെങ്കിൽ ആക്സസ് വിഡ്ത് 3.6 മീറ്ററും ബിൽട്ടപ്പ് ഏരിയ 1500 മീറ്റർ സ്ക്വയറിനും 6000 മീറ്റർ സ്ക്വയറിനും ഇടയിലാണെങ്കിൽ ആക്സസ് വിഡ്ത് 5 മീറ്ററും ബിൽട്ടപ്പ് ഏരിയ 6000 മീറ്റർ സ്ക്വയറിനും 18000 മീറ്റർ സ്ക്വയറിനും ഇടയിലാണെങ്കിൽ ആക്സസ് വിഡ്ത് 7 മീറ്ററും ആണ് നൽകേണ്ടത്. ബിൽട്ടപ്പ് ഏരിയ 18000 മീറ്റർ സ്ക്വയറിന് മുകളിലാണെങ്കിൽ ആക്സസ് വിഡ്ത് 10 മീറ്റർ നൽകണം. ഇതുകൂടാതെ മോട്ടോർ വാഹനങ്ങൾ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവശ്യമായ ക്ലിയർ ഹെഡ്റൂം 5 മീറ്ററിൽ കുറയാൻ പാടില്ല. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ നൽകേണ്ട പാർക്കിംഗ് റിക്വയർമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. കാർ പാർക്കിംഗ് സ്പേസിൻ്റെ ഏരിയ 15 മീറ്റർ സ്ക്വയറിൽ കുറയാൻ പാടില്ല. കൂടാതെ പാർക്കിംഗ് ബേ ലെങ്ത്ത് 5.5 മീറ്ററിൽ കുറയരുത്. പാർക്കിംഗ് റിക്വയർമെൻറ്റ് ബിൽട്ടപ്പ് ഏരിയയെ അനുസരിച്ചിരിക്കുന്നു. 1260 മീറ്റർ സ്ക്വയർ വരെ ബിൽട്ടപ്പ് ഏരിയ വരുന്ന ബിൽഡിങ്ങുകൾക്ക് 90 മീറ്റർ സ്ക്വയറിന് ഒരു പാർക്കിംഗ് സ്പേസ് നൽകണം. അതായത് 90 മീറ്റർ സ്ക്വയർ ബിൽട്ടപ്പ് ഏരിയയ്ക്ക് ഒരു പാർക്കിംഗ്, 180 മീറ്റർ സ്ക്വയർ ബിൽട്ടപ്പ് ഏരിയയ്ക്ക് 2 പാർക്കിംഗ്. 1260 മീറ്റർ സ്ക്വയർ ബിൽട്ടപ്പ് ഏരിയ വരെയാണ് 90 മീറ്റർ സ്ക്വയറിന് ഒരു പാർക്കിംഗ് നൽകേണ്ടത്. ഇനി 1260 മീറ്റർ സ്ക്വയറിന് മുകളിലാണ് ബിൽട്ടപ്പ് ഏരിയ വരുന്നതെങ്കിൽ 60 മീറ്റർ സ്ക്വയറിന് ഒരു പാർക്കിംഗ് നൽകണം. നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട പാർക്കിംഗ് സ്പേസിൽ 50% വേണമെങ്കിൽ മെക്കനൈസ്ഡ് പാർക്കിംഗ് നൽകാം. മെക്കനൈസ്ഡ് പാർക്കിങ്ങിൻ്റെ സേഫ്റ്റിയും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയും ഫങ്ഷനിങ്ങും എല്ലാം ബിൽഡിങ്ങിൻ്റെ ഉടമ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മെക്കനൈസ്ഡ് പാർക്കിങ്ങിൻ്റെ മിനിമം ഹെഡ്റൂം 2 മീറ്ററാണ്. ഹെഡ്റൂം 2 മീറ്ററിൽ കുറയാൻ പാടില്ല. ഇതുകൂടാതെ നമ്മുടെ പാർക്കിംഗ് സ്പേസിൻ്റെ 25% അഡീഷണലായി 2-വീലർ പാർക്കിങ്ങിന് വേണ്ടി നൽകണം. കൂടാതെ പാർക്കിംഗ് സ്പേസിൻ്റെ 3% ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീൽചെയർ പാർക്കിങ്ങിനായിട്ട് മാറ്റിവെക്കണം. ഈ പാർക്കിംഗ് സ്പേസിൽ നിന്ന് ബിൽഡിംഗ് എൻട്രൻസിലേക്ക് 30 മീറ്റർ കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. ഇത്തരം പാർക്കിംഗ് സ്പേസിന് 3.6 മീറ്റർ വിഡ്ത് മിനിമം പ്രൊവൈഡ് ചെയ്യണം. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെ കേസിൽ വരുന്ന മറ്റൊരു കാര്യമാണ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസസ്. 700 മീറ്റർ സ്ക്വയർ വരെ ബിൽട്ടപ്പ് ഏരിയ ആണെങ്കിൽ സെപ്പറേറ്റ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസസ് ആവശ്യമില്ല. 700 മീറ്റർ സ്ക്വയറിന് മുകളിൽ ഓരോ 1000 മീറ്റർ സ്ക്വയറിനും 30 മീറ്റർ സ്ക്വയർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസായി പ്ലോട്ടിനുള്ളിൽ തന്നെ നൽകണം. അതായത് 1700 മീറ്റർ സ്ക്വയർ ബിൽട്ടപ്പ് ഏരിയയ്ക്ക് 30 മീറ്റർ സ്ക്വയർ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസായി നൽകണം. ഇത്രയുമാണ് പാർക്കിംഗ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് സ്പേസ് റിക്വയർമെൻറ്റ്സ്. ഇനി റിക്വയർമെൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബിൽഡിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂഷ്വലി ഇൻഡസ്ട്രീസിലൊക്കെ കാണുന്ന ഒന്നാണ് മെസനൈൻ ഫ്ലോർ. മെസനൈൻ ഫ്ലോർ എന്താണെന്ന് ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ലെവലാണിത്. മെയിൻ ഫ്ലോറിൻ്റെ 1/3 കൂടാൻ പാടില്ല മെസനൈൻ ഫ്ലോർ ഏരിയ. അതുപോലെ തന്നെ മെസനൈൻ ഫ്ലോറിൻ്റെ താഴെയും മുകളിലും മിനിമം 2.2 മീറ്റർ ഹെഡ്റൂം നൽകണം. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് റൂം ഹൈറ്റ് 3 മീറ്റർ കുറയാൻ പാടില്ല. എയർ കണ്ടീഷൻഡ് റൂം ആണെങ്കിൽ 2.4 മീറ്റർ വരെ ഹൈറ്റ് നൽകാം. സ്റ്റെയർകേസ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെയർസിൻ്റെ മിനിമം വിഡ്ത്ത് 1.2 മീറ്റർ നൽകണം. ത്രെഡ് വിഡ്ത്ത് 30 സെൻറ്റിമീറ്ററും റൈസ് 15 സെൻറ്റിമീറ്ററും നൽകണം.
ഹാൻഡ് റെയിലിന് മിനിമം 90 സെൻറ്റിമീറ്റർ ഹൈറ്റ് നൽകണം. കൂടാതെ സ്റ്റെയർകേസ് ലാൻഡിങ്ങിൻ്റെ മിനിമം ഹെഡ്റൂം 2.2 മീറ്ററും നൽകണം. സ്റ്റെയർകേസിന് പകരം വേണമെങ്കിൽ എസ്കലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. എസ്കലേറ്റേഴ്സ് വിഡ്ത്ത് 1 മീറ്ററിൽ കുറയാൻ പാടില്ല. 2 നിലകളിൽ കൂടുതൽ നിലകൾ ഉള്ള ബിൽഡിങ്ങുകൾക്ക് ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസസ് പ്രൊവൈഡ് ചെയ്യണം. ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസിൻ്റെ വിഡ്ത്ത് 1 മീറ്ററിൽ കുറയാൻ പാടില്ല. ത്രെഡ് 25 സെൻറ്റിമീറ്ററും റൈസ് 19 സെൻറ്റിമീറ്ററും നൽകണം. ഒരു ഫ്ലൈറ്റിൽ 16 കൂടുതൽ റൈസസ് പ്രൊവൈഡ് ചെയ്യരുത്. ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് 1 മീറ്ററിനും 1.2 മീറ്ററിനും ഇടയിലായിരിക്കണം. ബാലുസ്ട്രേഡ് സ്പേസിംഗ് 15 സെൻറ്റിമീറ്ററിൽ കുറയാൻ പാടില്ല. 10 മീറ്റർ ഹൈറ്റിന് മുകളിൽ ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസായി സ്പൈറൽ സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. 1.5 മീറ്റർ ഡയമീറ്റർ നൽകി വേണം ഫയർ എസ്കേപ്പ് സ്റ്റെയർകേസായി സ്പൈറൽ സ്റ്റെയർസ് നൽകാൻ. ആവശ്യമായ ഹെഡ്റൂം കൂടി പ്രൊവൈഡ് ചെയ്യണം. 10 മീറ്റർ ഹൈറ്റിന് മുകളിൽ സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് വേണം നൽകാൻ. ഇനി സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാത്റൂമിൻ്റെയും ടോയ്ലറ്റിൻ്റെയും സൈസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ബാത്റൂം മാത്രമാണെങ്കിൽ വിത്തൗട്ട് വാട്ടർ ക്ലോസറ്റ് ആണെങ്കിൽ ഏരിയ 1.5 മീറ്റർ സ്ക്വയറിൽ കുറയാൻ പാടില്ല. 2 വശങ്ങളും 1.1 മീറ്ററിലും കുറയാൻ പാടില്ല. അതുപോലെ ടോയ്ലറ്റ് ആണെങ്കിൽ ഏരിയ 1.1 മീറ്റർ സ്ക്വയറിൽ കുറയാൻ പാടില്ല. 1 വശം 1 മീറ്ററിൽ കുറയരുത്. കൂടാതെ ടോയ്ലറ്റും ബാത്റൂമും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഏരിയ മിനിമം 2.2 മീറ്റർ സ്ക്വയർ നൽകണം. കൂടാതെ 1 വശം 1.1 മീറ്ററിൽ കുറയരുത്. ബാത്റൂം ടോയ്ലറ്റ് ഹൈറ്റ് മിനിമം 2.2 മീറ്റർ നൽകണം. ഇനി വരുന്നത് ബിൽട്ടപ്പ് ഏരിയയ്ക്കനുസരിച്ച് എത്ര ടോയ്ലറ്റ് കൊടുക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒക്യുപ്പൻസിൻ്റെ എണ്ണം കണക്കാക്കണം. അതിനായിട്ട് ബിൽഡിംഗ് റൂൾസിൽ ഒക്യുപ്പൻ ലോഡ് ഫോർ കാൽക്കുലേറ്റിംഗ് സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു വാല്യൂ തന്നിട്ടുണ്ട്. കൊമേർഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഈ വാല്യൂ 5.9 മീറ്റർ സ്ക്വയർ പെർ പേഴ്സൺ ആണ്. അതായത് കൊമേർഷ്യൽ ബിൽഡിങ്ങുകൾക്ക് ഒരാൾക്ക് സാനിറ്റേഷൻ ഫെസിലിറ്റിക്കായി നൽകേണ്ട ഏരിയ 5.9 മീറ്റർ സ്ക്വയർ ആണ്. ടോട്ടൽ ബിൽട്ടപ്പ് ഏരിയയെ 5.9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒക്യുപ്പൻസിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാം. ഈ കിട്ടുന്ന നമ്പറിൽ 2/3 പുരുഷന്മാർക്കും 1/1 സ്ത്രീകൾക്കും ആയാണ് കണക്കാക്കേണ്ടത്. ആൾക്കാരുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വാട്ടർ ക്ലോസറ്റ്, യൂറിനൽസ് എന്നിവ എത്ര വേണമെന്ന് കണ്ടുപിടിക്കാം. വാട്ടർ ക്ലോസറ്റ് 25 പുരുഷന്മാർക്ക് 1 15 സ്ത്രീകൾക്ക് 1 ആയാണ് നൽകേണ്ടത്. 25 ആൾക്കാർക്ക് 1 യൂറിനൽ നൽകണം. ഓരോ ഫ്ലോറിലും 1 വാഷ് ബേസിൻ നൽകണം. നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങളുടെ ബിൽട്ടപ്പ് ഏരിയ 300 മീറ്റർ സ്ക്വയർ ആണെന്ന് കരുതുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഒക്യുപ്പൻസ് കിട്ടാൻ 300നെ 5.9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന നമ്പറിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പുരുഷന്മാരുടെ എണ്ണവും 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ത്രീകളുടെ എണ്ണവും കിട്ടും. കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം 25 പുരുഷന്മാർക്ക് 1 വാട്ടർ ക്ലോസറ്റും 15 സ്ത്രീകൾക്ക് 1 വാട്ടർ ക്ലോസറ്റുമാണ്. ഇവിടെ നമുക്ക് കിട്ടിയ നമ്പർ 34 പുരുഷന്മാരും 17 സ്ത്രീകളുമാണ്. അപ്പോൾ 1 വാട്ടർ ക്ലോസറ്റ് പുരുഷന്മാർക്കും 1 വാട്ടർ ക്ലോസറ്റ് സ്ത്രീകൾക്കുമായി നൽകാം. അതുപോലെ 1 യൂറിനൽ കൂടി നൽകണം. ഡിഫറൻ്റ്ലി ഏബിൾഡായവർക്കും വയസ്സായവർക്കും കുട്ടികൾക്കുമായിട്ട് 1 ടോയ്ലറ്റ് നൽകണം. ഇത്തരം ടോയ്ലറ്റുകളുടെ മിനിമം സൈസ് 1.5 x 1.75 മീറ്റർ ആണ്. ഡോർ ഓപ്പണിംഗ് മിനിമം 90 സെൻറ്റിമീറ്റർ നൽകണം. ഇത്തരം ഡോറുകൾ സ്വിംഗിങ്, സ്ലൈഡിംഗ് ഓർ ഫോൾഡിംഗ് ടൈപ്പ് ആയിരിക്കണം. ഇത്തരം ഡോറുകൾ എമർജൻസി സിറ്റുവേഷനിൽ പുറത്തുനിന്ന് തുറക്കാൻ പറ്റുന്നവയായിരിക്കണം. കൂടാതെ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചുമരിൽ 5 സെൻറ്റിമീറ്റർ ക്ലിയറൻസ് നൽകി ഹാൻഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്യണം. വാട്ടർ ക്ലോസറ്റ് ഫ്ലോർ ലെവലിൽ നിന്നും 50 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം. വാഷ് ബേസിൻ സിങ്ക് തറയിൽ നിന്നും 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലായിരിക്കണം നൽകേണ്ടത്. ഇത്രയുമാണ് സാനിറ്റേഷൻ റിക്വയർമെൻറ്റ്സ്. ഡിഫറൻ്റ്ലി ഏബിൾഡായവർക്കും വയസ്സായവർക്കുമായിട്ട് ബിൽഡിങ്ങിൻ്റെ മെയിൻ എൻട്രൻസ് റാമ്പ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. റാം ഗ്രേഡിയൻ്റ് 1:12 എക്സീഡ് ചെയ്യാൻ പാടില്ല. നോൺ സ്ലിപ്പറി മെറ്റീരിയൽ കൊണ്ടുള്ള ഫിനിഷിംഗ് നൽകണം. റാമ്പ് മിനിമം വിഡ്ത്ത് 120 സെൻറ്റിമീറ്റർ നൽകണം.
ഹാൻഡ് റെയിൽസ് രണ്ട് സൈഡിലും പ്രൊവൈഡ് ചെയ്യണം. ഹാൻഡ് റെയിൽസിൻ്റെ ഹൈറ്റ് 80 സെൻറ്റിമീറ്റർ കൊടുക്കണം. അടുത്തുള്ള ചുവരിൽ നിന്നും ഹാൻഡ് റെയിലിലേക്ക് 5 സെൻറ്റിമീറ്റർ ക്ലിയറൻസ് നൽകണം. റാമ്പ് കഴിഞ്ഞു വരുന്ന ലാൻഡിങ്ങിന് മിനിമം 120x150 സെൻറ്റിമീറ്റർ സൈസ് നൽകണം. ഇത്രയുമാണ് കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.